ജില്ലയിലെ കരുത്തനായ അധ്യക്ഷൻ പി എ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മൊയ്തീൻ കുഞ്ഞി കളനാട്, ഐ എം സി സി കേന്ദ്ര കമ്മിറ്റിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി എം എ ലത്തീഫ്, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ വരവളപ്പ്, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ കാസർഗോഡ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി എം എ ജലീൽ, ഐ എം സി സിയുടെ നമുക്കൊക്കെ ആവേശം പകരുന്ന കാദർ ആലമ്പാടി, പള്ളിക്കര പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർ ആമു ഹാജി, നാഷണൽ യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് റഹീം ബണ്ടിച്ചാർ, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഈ കാസർഗോഡ് മണ്ഡലത്തിന്റെ അധ്യക്ഷൻ മൊയ്തീൻ ഹാജി ചാല സാഹിബ്, നാഷണൽ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി അനീസ് കടപ്പുറം, നാഷണൽ ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എൻ എസ് എല്ലിന്റെയും എൻ എൽ എയുടെയും നേതാക്കളെ, തുരുത്തി ശാഖയിലെ ധീരരായ നാഷണൽ ലീഗിന്റെ പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കൾ, മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെറ്റു സാഹിബിന്റെ ഏഴാം ചരമ വാർഷിക പരിപാടിയുടെ ഭാഗമായിട്ടാണ് തുരുത്തി ശാഖ നാഷണൽ ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച സെറ്റു സാഹിബ് അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ അഭിമാനത്തോട് പറയാൻ കഴിയും, ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന കാസർഗോഡ് മണ്ഡലത്തിലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെറിയ ശാഖയായ തുരുത്തി ശാഖയിലെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഒരു കൊച്ചു കുട്ടി പോലും പാർട്ടി വിട്ടുപോയിട്ടില്ല എന്ന് വളരെ അടിവരയിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആ കാലത്തിൽ ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമുക്കറിയാം, ഇന്ന് പത്രമെടുത്ത് നോക്കുമ്പോഴും ചാനൽ എടുത്തു നോക്കുമ്പോഴും ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലെ ഭരണാധികാരികൾ ജയിലിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കഥകളാണ് ഓരോ മന്ത്രിമാരിൽ നിന്നും എം എൽ എ മാരിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. കർണാടക അസംബ്ലിയിൽ നീലചിത്രം കാണുന്ന മന്ത്രിമാരെയും എം എൽ എ മാരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യം ജീർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീണ്ട 50 വർഷത്തോളം ഇന്ത്യൻ പാർലമെന്റിനെ പ്രതിനിധീകരിച്ച മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന്റെ ജീവിത ചരിത്രം നമുക്കറിയേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് ഈ ലോകത്തോട് വിട പറയുമ്പോ അദ്ദേഹത്തിന്റെ സമ്പാദ്യം ശൂന്യമായിരുന്നു. മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പദവി കയ്യിലെടുക്കാനുള്ള അർഹത ഉണ്ടായിരുന്നു, അതിനുള്ള അവസരമുണ്ടായിരുന്നു മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന്. നമുക്കറിയാം, സെട്ടു സാഹിബ് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പദവിയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പദവിയാണ് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ സെട്ടു സാഹിബ് കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിയാകുമായിരുന്നു. സെട്ടു സാഹിബ് ഇന്ത്യയിലെ ഏറ്റവും പദവി അലങ്കരിക്കുന്ന രാഷ്ട്രീയ നേതാവാനുള്ള അവസരം സെട്ടു സാഹിബിനുണ്ടായിരുന്നു. ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊടുത്ത ഇന്ത്യൻ ന്യൂന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി ഭാവിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ പോലെ ഒരു രാഷ്ട്രീയ പരമോന്നത നേതാവില്ല. അതുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അധികാരമല്ല വരുന്നത്, എന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിനെ പറ്റി ഞങ്ങളിൽ നിന്ന് പോയ ആളുകൾ ഇപ്പൊ പറയുന്നു ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന്റെ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്ത് ഇബ്രാഹിം സുലൈമാൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഈ ഭാരത സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികൾ പരിശോധിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പാർട്ടി തന്നെ വിശ്വസിച്ച ആളുകൾ വിലക്ക് വാങ്ങി. വാഗ്ദാനങ്ങളും അതിപ്രവർത്തകന്മാരെ ഒരു പ്രവർത്തകനെ പോലും ഈ രാജ്യത്തിൽ നിന്ന് വിലക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നതാണ് നേടിയത്. അതാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. നമുക്കറിയാം, ഈ കെ കരുണാകരൻ ഇവിടെ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത്
പറയുന്ന കരുണാകരൻ ആ കരുണാകരനിൽ ഭക്തി ഉണ്ടാക്കി. ഇബ്രാഹിം സലീമാൻ ചെട്ടു സാഹിബിന് ഏതെങ്കിലും ഒരു മുന്നണി ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം സലീമാൻ ചെട്ടു സാഹിബിന്റെ കൂടെ വേദി പങ്കിടാൻ അന്നൊരു നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല, ഒരു നേതാവും അതിന് ധൈര്യപ്പെട്ടിരുന്നില്ല. ഇബ്രാഹിം സലീമാൻ ചെട്ടു സാഹിബിന് സ്വീകരണ പരിപാടി കൊടുത്തപ്പോ ആ സ്വീകരണ പരിപാടിയുടെ വേദിയിൽ ഏതെങ്കിലും ഒരു നേതാവ് പ്രത്യക്ഷപ്പെട്ടാൽ അവൻ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താകുമെന്ന് ഭയമുള്ളത് കൊണ്ട് ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. ലക്ഷക്കണക്കിന് അനുയായികളായിരുന്നു ചേട്ടു സാഹിബിനെ സ്വീകരിക്കാനും ചേട്ടു സാഹിബിനെ ചേജിൽ കയറ്റാനും ചേട്ടു സാഹിബിന്റെ പരിപാടികൾ നടത്താനും തയ്യാറായത് ലക്ഷക്കണക്കിന് അനുയായികളായിരുന്നു. അതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി അനുയായികൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഇത് നേതാക്കന്മാരുണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. ഏതെങ്കിലും നേതാക്കന്മാർ ഇപ്പൊ പറയുന്നു, ഇപ്പൊ മുസ്ലിം ലീഗിൽ നിന്ന് പോയ ആളുകൾ ഇപ്പൊ പറയുന്നു ഞങ്ങൾക്ക് സേട്ടു സാഹിബിന് കഴിയാത്തത് എങ്ങനെയാ ഇവർക്ക് കഴിയുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സലീമാൻ സേട്ടു സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും സേട്ടു സാഹിബ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ മുദ്രാവാക്യം ഖിയാമനാള് വരെ നിലനിൽക്കും. അതുകൊണ്ട് ആരെങ്കിലും പുതിയ ലീഗുകാർ വന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ചേട്ടു സാഹിബിന് കഴിയാത്തത് എങ്ങനെ ഇവർക്ക് കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അർത്ഥമില്ല. ഇബ്രാഹിം സലീമാൻ ചേട്ടു സാഹിബ് ഈ രാഷ്ട്രീയ മുദ്രാവാക്യം അത് ശരിയാണ് എന്ന് എല്ലാവരും സമ്മതിച്ച് ഇബ്രാഹിം സലീമാൻ ചേട്ടു സാഹിബ് 1992 സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് ശരിയാണ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖില ഇന്ത്യ കമ്മിറ്റി പോലും അംഗീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം മഹാനായ മഹബൂബില്ലത്ത് ഇബ്രാഹിം സലീമാൻ ചേട്ടു സാഹിബ് രോഗബാധിതനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്നിരിക്കുന്ന സന്ദർഭത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിനെ സമീപിച്ചു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, അല്ലയോ സേട്ടു സാഹിബ് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, സേട്ടു സാഹിബിനെ ഞാൻ അപമാനിച്ചിട്ടുണ്ട്, സേട്ടു സാഹിബിനെ അപമാനിച്ചു എന്നൊക്കെ കാരണത്താൽ എന്റെ കുട്ടിയുടെ മുന്നിൽ പോയി എന്റെ ബാപ്പയുടെ എന്റെ കുട്ടിയുടെ മുന്നിൽ ഒരു ബാപ്പയായി പോകാൻ എനിക്ക് കഴിയുന്നില്ല, എന്റെ ഭാര്യയുടെ മുന്നിൽ അന്തസ്സുള്ള ഒരു ഭർത്താവായി പോകാൻ എനിക്ക് കഴിയുന്നില്ല, എന്റെ പ്രവർത്തകന്മാരുടെ മുന്നിൽ അഭിമാനമുള്ള ഒരു ലീഡറായി പോകാൻ എനിക്ക് കഴിയുന്നില്ല. സേട്ടു സാഹിബ് എനിക്ക് ഉറക്കം വരാത്ത രാത്രികളാണ് സേട്ടു സാഹിബ്, ഞാൻ ഇത്രയധികം അപമാനിച്ചു പോയി സേട്ടു സാഹിബ്, സേട്ടു സാഹിബ് എനിക്ക് മാപ്പ് നൽകണം, സേട്ടു സാഹിബിനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയി സേട്ടു സാഹിബ് എന്ന് പൊട്ടിക്കറിഞ്ഞു സേട്ടു സാഹിബ് പറഞ്ഞു വ്യക്തിപരമായിട്ട് നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. പക്ഷെ നീ ഒരു കാരണത്തിൽ ഇന്ത്യയിലെ സമൂഹത്തോട് മാറ്റം പറയേണ്ടതായിട്ടുണ്ട്. 1992 ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ശരിയാണ് എന്ന് നീ ഇപ്പോൾ പറയുന്നു, പക്ഷേ അത് തെറ്റാണ് എന്ന് പറയാൻ നീ തയ്യാറാകണം. അത് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോട് മാപ്പ് ചോദിക്കാൻ നീയും നിന്റെ പാർട്ടിയും തയ്യാറാകണമെന്ന് സെറ്റു സാഹിബോട് പറഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരക്ഷരം പോലും ഇന്ത്യൻ ന്യൂന മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടായില്ല. ഇന്ത്യൻ ന്യൂന മുസ്ലിം ലീഗ് ഇപ്പോ അംഗീകാരം പറഞ്ഞു ചില ആളുകൾ പറയുന്നു ഇപ്പോൾ ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന്. എങ്ങനെയാ ഒന്നാകുന്നത്? എന്തിന്റെ പേരിലാണ് നമ്മൾ പിടുന്നത്? 1992 ബാബരി മസ്ജിദിന്റെ പേരിലാണ് ഇന്ത്യൻ നാഷണൽ ലീഗും തെറ്റിപ്പിരിഞ്ഞത്. ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന ഇന്ത്യ രാജ്യത്ത് രൂപീകരണ കാരണം 1992 ഡിസംബർ എന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ? വെല്ലുവിളിയോട് കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും അതിന്റെ അഖില ഇന്ത്യ കമ്മിറ്റി ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ സേട്ടു സാഹിബിന്റെ നിലപാട് ശരിയെന്ന് പറഞ്ഞപ്പോ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയും അഖില ഇന്ത്യ കമ്മിറ്റിയും സേട്ടു സാഹിബിന്റെ നിലപാട് ശരിയാണ് എന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നിട്ട് ആ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സേട്ടു സാഹിബിന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ വോട്ട് ചോദിക്കുന്നു, സേട്ടു സാഹിബിന്റെ ഫോട്ടോ വെച്ച് നിങ്ങൾ വോട്ട് ചോദിക്കുന്നു. മുസ്ലിം ലീഗുകാരൻ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഞാൻ, സേട്ടു സാഹിബിന്റെ നിലപാട് ശരിയാണ് എന്ന് പറയാൻ ഏതെങ്കിലും മുസ്ലിം ലീഗുകാരന് സാധിക്കുമോ? അത് സാധിക്കാതെ കാലത്തോളം മുസ്ലിം ലീഗുമായിട്ട് ഒരു അലയൻസും നാഷണൽ ലീഗിന്റെ ഭാഗത്തില്ല. മുസ്ലിം ലീഗുമായിട്ട് ഒരു കൂട്ടുകെട്ടും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഭാഗത്തുണ്ടാവില്ല. ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അന്ന് ഉയർത്തിപ്പിടിച്ച അതേ മുദ്രാവാക്യമാണ് ഞങ്ങൾ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. ഞങ്ങളിൽ ഏതെങ്കിലും നേതാക്കന്മാർ
അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് പാർട്ടിയുടെ ഔദ്യോഗിക കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനക്ക് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം ത്യാഗങ്ങൾ നിങ്ങൾക്ക്